ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ഇക്കാൻ്റെ താത്താക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂർ വരേണ്ടി വന്നു. ഷുഗർ പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂർ വരേണ്ടി വന്നു, ഹോസ്പിറ്റലിലാണ്, എമർജൻസി ആയിട്ട് കിടക്കുകയാണ് ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ ആ വീഡിയോ ഒരുപാട് കമൻസൊക്കെ വന്നു, പക്ഷേ അതിൽ കുറച്ച് നല്ല കമൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടോ. ആത്മാർത്ഥമായിട്ടുള്ള ഒരു നല്ലൊരു കമൻസ് എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം കേട്ടോ ഫ്രണ്ട്സ്, ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയുക, അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നലെ വന്ന ആ ഒരു വീഡിയോ ചെയ്തപ്പോഴും നല്ല കമൻസ്, ഒരു മനസ്സിൽ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ലൊരു കമൻസൊക്കെ ദുആ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഓരോ കമൻസൊക്കെ എനിക്ക് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്. ഇപ്പം നമ്മളിപ്പോൾ രാത്രിയായി, രാവിലെ തൊട്ട് രാത്രി വരെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അപ്പം നമ്മിനിപ്പോൾ രാത്രി അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ പോവുകയാണ്. പോകുന്നത് ഇപ്പോൾ എച്ച് ബ്രിഡ്ജിൽ കൂടിയിട്ടാണ് കേട്ടോ. ബാംഗ്ലൂർ എച്ച് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഈ എച്ച് ബ്രിഡ്ജ്. കാണുന്നത് എച്ച് എന്നുള്ള ഒരു വലിയൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഇതാ പോകുന്നത്, എല്ലാവരും കണ്ടോളൂ, കാണാത്തവർ കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ രാത്രിയാണല്ലോ, രാത്രി ആയതുകൊണ്ട് ക്ലിയർ അല്ല. പകലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലിയർ ഉണ്ടാവും. എന്നാലും ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. പിന്നെ അപ്പം നമ്മളിപ്പോൾ ബ്രിഡ്ജിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ഇക്കാൻ്റെ ഒരു വലിയൊരു ഇക്കയുണ്ട് കേട്ടോ, ആ വലിയ ഏട്ടൻ, ഏട്ടൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്, കാരണം ഈ ഹോസ്പിറ്റലും ആ വീടുമായിട്ട് ഒരു 10 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് രാവിലെ എണീച്ചിട്ട് തിരിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേഗം പോവാലോ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്, എച്ച് ബ്രിഡ്ജാണ്. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ, നമ്മളെവിടെയും പോയില്ല. ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഇക്കാൻ്റെ ഏട്ടനും ആർസും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ട്, നല്ല തിരക്കായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാവരും പോയി, കാരണം അവിടെ അങ്ങനെ ആരെയും ഹോസ്പിറ്റലിൽ നിർത്തില്ലല്ലോ. പിന്നെ സീന താത്താൻ്റെ മോന് മാത്രമേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ. ഈ സീന താത്ത പറയുന്നത് ചിലപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇക്കാൻ്റെ താത്താൻ്റെ പേരാണ് സീനത്ത, സീനത്ത് നിന്ന് ആ താത്താക്കാണ് ഇപ്പോൾ വയ്യാണ്ടായിട്ട് നമ്മൾ വന്നത് ഹോസ്പിറ്റലിൽ, ബാംഗ്ലൂർക്ക് വന്നത് ആ താത്താൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ. പിന്നെ ഇപ്പം നമ്മൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത് കേട്ടോ. വന്നിട്ടാണ് ഇപ്പോൾ സോയ എന്നാണ് പേരിട്ടോ, ഇക്കാൻ്റെ വലിയ ഇക്ക ഉണ്ടല്ലോ, ഇക്കാൻ്റെ മോൻ്റെ വൈഫ് സോയ എന്നാണ് പേര്. അപ്പോൾ അവളിതാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഫുഡ് ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്, പിന്നെ ഉച്ചയ്ക്കും ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ശരി രാത്രി ഇനി ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട, നമുക്ക് പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞതാ. വന്നിട്ടിതാ മടക്ക ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. എന്നെ ആണെങ്കിൽ ഒരു പണിയും ചെയ്യാൻ വിടുന്നില്ല, ഒന്നും ചെയ്യാൻ വിടുന്നില്ല കേട്ടോ. ഇത് തന്നെ മടക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരു മടക്ക ചപ്പാത്തി, ഇത് വേറെ ഒരു മോഡലിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. ഞാൻ എവിടെ പോയാലും ആര് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഓരോ ആളുകൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. ഓരോന്ന് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത്, ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും, നമുക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ എവിടെ പോയാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് വീഡിയോ എടുക്കുകയാണ്. എന്നെ ആണെങ്കിലും ഒന്നും ചെയ്യാനും വിടുന്നില്ല, ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പൊറോട്ട പോലെ ഉണ്ടാവും ഈ ചപ്പാത്തി കഴിക്കാൻ. ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് എണ്ണയൊക്കെ മുകളിൽ തേച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ത്രികോണം പോലെ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും, ഒരു 3 മാസം 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ്.
കൊളസ്ട്രോൾ ആയാലും ബി പി ആയാലും ഷുഗർ ആയാലും നമുക്ക് അതൊക്കെ ഒന്ന് അറിയാൻ പറ്റും. എന്താണിപ്പോൾ ലെവലിൽ ഇരിക്കണമെന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ അപ്പോൾ ബി ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊരു 3 മാസമെങ്കിലും പോയിട്ട് കൂടുമ്പോൾ പോയി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഒരസുഖവും ഇല്ലാത്തവരാണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പോയിട്ട് ഒന്ന് ഇടയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ ഒരു വർഷത്തിലെങ്കിലും ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ബി പി ഉണ്ട് പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന പോലെ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക. കുറച്ച് ദിവസം കഴിച്ചിട്ട് എല്ലാം ക്ലിയർ ആയാലും നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് മരുന്നൊന്നും കഴിക്കാതെ ആരിയിരിക്കരുത്. മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുക. ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ്, ചപ്പാത്തി നല്ല ഇങ്ങനെ എന്താ പറയുക പൊള്ളി വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനും, നല്ല രസമുണ്ട് ഇങ്ങനെ കഴിക്കാനും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്, അടിപൊളിയാണ്. പിന്നെ അപ്പോൾ നല്ല ചെക്ക് ചെയ്ത് വന്നിട്ട് നോക്കുക കേട്ടോ ഫ്രണ്ട്സ്. ഡോക്ടർമാർ പറയുന്ന പോലെ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക, അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിലും എന്താണ് കഴിക്കാൻ പാടില്ലാത്തത് അതൊന്നും കഴിക്കാൻ പോകരുത്. കൺട്രോൾ ചെയ്യുക, കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും കഴിക്കരുത്. വീട്ടിലുള്ളവരായാലും ഷുഗർ ഉള്ളവരായാലും കൊളസ്ട്രോൾ ഉള്ളവരായാലും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ഫുഡ് കൺട്രോൾ ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. വേണ്ടാത്തതൊന്നും കഴിച്ചിട്ട് വെറുതെ ശരീരത്തിൽ ഓരോന്ന് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക, അതൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഒരു 1/2 മണിക്കൂറെങ്കിലും നടക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ 1/2 മണിക്കൂർ നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ ചില ആളുകൾ മരുന്ന് കഴിക്കും കൺട്രോൾ ചെയ്യില്ല, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് കൺട്രോൾ ചെയ്യില്ല. മരുന്ന് കഴിച്ചാലും കൺട്രോൾ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അസുഖം പെട്ടെന്ന് വരാതെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് അതാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ തന്നെ സൂക്ഷിക്കണം അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മുടെ വയറ് ഒരു വേസ്റ്റ് ഡപ്പ അല്ല, വയറാണ്, ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. നമ്മളൊരു നമ്മുടെ വയറ് വേസ്റ്റ് ഡപ്പയൊന്നും അല്ലല്ലോ, കണ്ടതൊക്കെ വാരി കഴിക്കാൻ. അങ്ങനെ ഇവിടെ ഫുഡൊക്കെ റെഡിയായിട്ടോ, ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഡിയായി ഫുഡ് കഴിക്കാൻ. അത് അടിപൊളിയായിട്ട് ബീഫ് വരട്ടി, ചപ്പാത്തി ഉണ്ടാക്കി, കുറച്ച് ചോറുണ്ടാക്കി. രാത്രി വന്നു, നമ്മൾ കുറേ ലേറ്റായിട്ടാണ് വന്നത്. വന്ന് കുളിച്ച് ഇതാ ഫുഡ് കഴിച്ച് കിടക്കുമ്പോഴേക്ക് ഒരുപാട് നേരമാവും. ഇനി രാവിലെ നേരത്തെ എണീച്ചിട്ട് ഇനി തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടെ പോകണം. പിന്നെ അപ്പോൾ ഇതാ കഴിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെയിം കഴിക്കുമ്പോൾ പൊറോട്ടൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അവർ കുറച്ച് മൈദയും മിക്സ് ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് മാവും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മടക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ബീഫ് വരട്ടിയ ഒരുപാട് റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ മടക്ക് ചപ്പാത്തിൻ്റെ റെസിപ്പിയുടെ ഇതും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്, കാണാൻ കുക്കിംഗ് താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ എന്താണ്, അപ്പം നമ്മൾ ഇനിയിപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കണം, രാവിലെ നേരത്തെ എണീച്ചിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. നല്ല കമൻസ് തരുന്നവർക്ക് നല്ല ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ രാവിലത്തെ കാഴ്ചകളൊക്കെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ അതുപോലെ കോലം, രാവിലെ എണീച്ചതും എല്ലാ വീടുകളുടെ മുൻപിൽ കോലമൊക്കെ ഇടും. അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഓരോരോ ഷേപ്പിലാണ് കോലങ്ങൾ ഇടുന്നത്. ഈ വെള്ളപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ അവരിടുന്നതാണ്. നല്ല രസമാണ് കാണാൻ. ഓരോരോ വീടുകളുടെ മുൻപിലും ഓരോരോ പൂക്കൾ പോലെ ഇങ്ങനെ കോലമൊക്കെ ഇടും. പിന്നെ ഇതാ കുറച്ച് ഈ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വിൽക്കാനാണ്. വീടുകളൊക്കെ എങ്ങനെയാണ് ബാംഗ്ലൂരിൽ, ഇങ്ങനെ ഓരോ വീടുകൾ. നമ്മളും കുറച്ച് വർഷം ബാംഗ്ലൂരിലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് പാലക്കാട് സെറ്റിൽഡ് ആയത്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡിയാവണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെയും ഞാൻ പറയുകയാണ് ഫ്രണ്ട്സ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്.
കമൻസ് ചെയ്യുന്നവർക്കും താങ്ക്സ്. പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്. ബൈ.